നമസ്കാരം. ഇന്ന് 2023 ജനുവരി 9 തിങ്കളാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടക്കുന്ന 17th പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം 2nd ദിവസത്തിലേക്ക്. റിപ്പോർട്ടിലേക്ക്. പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ 17th സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി 25,000 പരം ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നത്. സുരിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കി, ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലി എന്നിവർ വിശിഷ്ടാതിഥികളായ ഉദ്ഘാടന സമ്മേളനത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് ചൌഹാൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, മധ്യപ്രദേശ് ഗവർണർ മംഗുഭായ് പട്ടേൽ, കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിനായി കനത്ത സുരക്ഷയാണ് സമ്മേളനവേദിയിലും പരിസരങ്ങളിലും ഒരുക്കിയത്. 12 മണിക്ക് ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ രാവിലെ 8 മണി മുതൽ തന്നെ പ്രതിനിധികൾ എത്തിയിരുന്നു. അതേസമയം കനത്ത തിരക്ക് കാരണം മുൻ പ്രവാസി ഭാരതീയ അവാർഡ് ജേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സമ്മേളനവേദിയിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ട് നേരിട്ടതായുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട്. പ്രതിനിധികൾ പലർക്കും സീറ്റുകൾ ലഭിക്കാത്തതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ഇത് കാരണം വലിയൊരു വിഭാഗം പ്രതിനിധികൾക്കും പ്രധാന വേദിയുടെ പുറത്തൊരുക്കിയ വീഡിയോ സ്ക്രീനിൽ കൂടി ഉദ്ഘാടന ചടങ്ങ് കാണേണ്ടി വന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ നേതൃത്വം നൽകുന്ന 5 പ്ലീനറി സെഷനുകളാണ് നടക്കുന്നത്. സമ്മേളനത്തിന്റെ പ്രധാന ആകർഷണമായ പ്രവാസി ഭാരതീയ പുരസ്കാര വിതരണം നാളെയാണ് നടക്കുക. ഇതുവരെയായി 269 പേർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇത്തവണ 27 പേർക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. പ്രവാസി ഭാരതീയരുടെ പൊതുവേദിയായി 2003 മുതൽ നടക്കുന്ന സമ്മേളനം 2015 മുതൽക്കാണ് 2 വർഷത്തിലൊരിക്കലാക്കി മാറ്റിയത്. കഴിഞ്ഞ സമ്മേളനം കോവിഡ് ആയതിനെ തുടർന്ന് ഓൺലൈനിലായിരുന്നു നടന്നത്. ഭാഗ്യോ ബഹനോ യഹാ ഉപസ്ഥിത് പ്രത്യേക പ്രവാസി ഭാരതീയ അപ്നെ അപ്നെ ക്ഷേത്രോ മേ അസാധാരൺ ഉപലബ്ധിയോ കെ സാത്ത് അപ്നെ ദേശ് കി മാട്ടി കോ നമൻ കർനെ ആയാ ഹൈ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി സ്നേഹപൂർവ്വം. രാജ്യത്ത് മഴക്കെടുതി നേരിടാൻ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വിലയിരുത്തി. വിവിധ സ്ഥലങ്ങളിൽ മഴവെള്ളം ഒഴുകിപ്പോകാൻ സ്ഥാപിച്ചിട്ടുള്ള ഡ്രെയിനേജ് ശൃംഖലയും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള മറ്റു സംവിധാനങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമഗ്ര വികസനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളുടെ വികസനം ടീം ബഹ്റിന്റെ ഏറ്റവും ഉയർന്ന പരിഗണനാ വിഷയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഴവെള്ളം ഒഴുകിപ്പോകാൻ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പ്രശംസനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പദ്ധതികൾക്ക് മേൽനോട്ടം വഹിച്ചവർക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് പദ്ധതികളുടെ നിലവാരവും കാലദൈർഘ്യവും ഉറപ്പാക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ശക്തമാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. അല്ലോസി പ്രദേശത്ത് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി മഴക്കെടുതി നേരിടുന്നതിനുള്ള എമർജൻസി ടീമിനെയും ബന്ധപ്പെട്ട അതോറിറ്റികളെയും അഭിനന്ദിച്ചു. മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ വേണ്ട പരിഹാര നടപടികൾ സ്വീകരിച്ചതായും വിലയിരുത്തി. നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അനുഗമിച്ചു. അതേസമയം രാജ്യത്ത് അടുത്ത ദിവസങ്ങളിൽ മഴയുണ്ടാകുമെന്നും താപനില 12 ഡിഗ്രി വരെ താഴുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കഴിഞ്ഞ 2-3 ദിവസം പെയ്ത മഴ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാക്കുകയും ചിലയിടങ്ങളിൽ ഗതാഗതത്തെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഇടിയുടെയും കാറ്റിന്റെയും ഒപ്പമുള്ള മഴയ്ക്കും സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് മൊത്തം 28.6 mm മഴയാണ് ലഭിച്ചത്. നിലവിലുള്ളതിനേക്കാൾ അസ്ഥിര കാലാവസ്ഥയായിരിക്കും ചൊവ്വാഴ്ച മുതലെന്നാണ് കണക്കാക്കുന്നത്. കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു.
സിട്രയിലെ വെയർഹൌസിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് വിഭാഗം ഇടപെട്ട് നിയന്ത്രണ വിധേയമാക്കി. 17 ഫയർ എഞ്ചിനുകളും 59 ജീവനക്കാരും ചേർന്നുള്ള പഴുതടച്ച പ്രവർത്തനങ്ങളാണ് തീ നിയന്ത്രിക്കാൻ സഹായിച്ചത്. സ്പോർട്സ് ഉപകരണങ്ങളും മരത്തടികളുമാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. തീ വീണ്ടും ആളിപ്പടരാതിരിക്കാനും അടുത്തുള്ള ഫാക്ടറികളിലേക്ക് വ്യാപിക്കാതിരിക്കാനും നാശനഷ്ടം പരമാവധി കുറയ്ക്കാനും ശ്രമിച്ചതായി സിവിൽ ഡിഫൻസ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ അലി മുഹമ്മദ് അൽഹൂദി അറിയിച്ചു. വെളിച്ചം വെളിയങ്കോട് ബഹ്റിൻ 2023 ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. റൂബി റെസ്റ്റോറന്റ് സൽമാബാദിൽ വെച്ച് നടന്ന പ്രഥമ കമ്മിറ്റിയിൽ പുതിയ കമ്മിറ്റി വിപുലീകരണം നടന്നു. പുതിയ ഭാരവാഹികളായി മുഖ്യരക്ഷാധികാരി ബഷീർ അമ്പലായി, പ്രസിഡന്റ് ഒ അമീൻ, വൈസ് പ്രസിഡന്റുമാരായി അൻവർ ഗഫൂർ എന്നിവരെയും ജനറൽ സെക്രട്ടറി ബഷീർ തറയിൽ, ജോയിന്റ് സെക്രട്ടറിമാർ സെമീർ ബിൻ ബാവ, ഫൈസൽ കെസി, ട്രഷറർ റഷീദ് ചാന്തിപുരം, ചാരിറ്റി കൺവീനർ ബഷീർ അലു, പ്രോഗ്രാം കോർഡിനേറ്റർ ഇസ്മത്തുള്ള ടിയെ, മീഡിയ ഇൻചാർജ് സെമീർ ഭാവ, റഫീഖ് കാളിയത്ത് എന്നിവരും യൂത്ത് വിംഗ് പ്രസിഡന്റ് അഷ്കർ ഹംസ ടി വി എന്നിവരെയും തിരഞ്ഞെടുത്തു. ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 2023 വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. 2022 December 31 രാത്രിയിൽ കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊൽക്കത്ത ഭദ്രസനാധിപൻ അലക്സിയോസ് മാറിയോ സേബിയോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി റവറൻ ഫാദർ പോൾ മാത്യൂസ്, സഹവികാരി റവറൻ ഫാദർ സുനിൽ കുര്യൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ 2022 വർഷത്തെ ട്രസ്റ്റി സാമുവൽ പൗലോസ്, സെക്രട്ടറി ബെന്നി വർക്കി എന്നിവരുടെ കയ്യിൽ നിന്ന് പള്ളിയുടെ രേഖകൾ തിരുമേനിക്ക് കൈമാറി. തുടർന്ന് 2023 വർഷത്തെ ട്രസ്റ്റി ജീസൺ ജോർജ്, സെക്രട്ടറി ജേക്കബ് പി മാത്യു എന്നിവർക്ക് കൈമാറുകയും ചെയ്തു. എക്സ് ഓഫീഷ്യോ, ഓഡിറ്റർ, വിവിധ ഏരിയകളിൽ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. പടവ കുടുംബവേദിയുടെ 10th വാർഷികത്തോടനുബന്ധിച്ച് പുതുവത്സര ദിനത്തിൽ സംഘടിപ്പിച്ച ഡ്രോയിങ് ആൻഡ് കളറിംഗ് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. കിംസ് ഉമൽ ഹസൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഫലപ്രഖ്യാപനത്തിൽ പ്രസിഡന്റ് സുനിൽ ബാബു, സെക്രട്ടറി മുസ്തഫ പട്ടാമ്പി, രക്ഷാധികാരി ഷംസ് കൊച്ചിൻ, സഹൽ തൊടുപുഴ, അബ്ദുസലാം, അഷ്റഫ് ഓൺസ്പോട്ട്, സജിമോൻ, ശോഭ സജി എന്നിവർ പങ്കെടുത്തു. ഷാഹിദ് ഖാൻ, ഭൂവേന്ദ്ര പട്ടക്, ആമിന സുനിൽ എന്നിവർ വിധികർത്താക്കളായിരുന്നു. സബ് ജൂനിയർ വിഭാഗത്തിൽ അനയ് കൃഷ്ണ കവശേരി 1st സ്ഥാനം നേടി. 2nd സ്ഥാനം ആസിയ മുഹമ്മദ്, 3rd സ്ഥാനം മൗറ കോട്ടയിൽ എന്നിവർ കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ ദിയ ഷെറിൻ 1st സ്ഥാനവും രേഖ ജഗദീഷ് 2nd സ്ഥാനവും സയാഫരിയ 3rd സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ അസീത ജയകുമാർ 1st സ്ഥാനവും പാർത്ഥി ജെയിൻ 2nd സ്ഥാനവും ഹൈന മൈമുന 3rd സ്ഥാനവും കരസ്ഥമാക്കി.